നമസ്കാരം. ജ്ഞാനപീഠ ജേതാവായ ശ്രീ എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് നേടിയ നോവൽ രണ്ടാം ഊഴത്തിലെ ഭീമൻ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുത്തുകയാണ് ഞാനിവിടെ. മഹാഭാരത കഥകളിൽ അർജുനനും ധർമ്മപുത്രർക്കും കിട്ടിയ സ്ഥാനങ്ങൾ പോലെ ഒന്നും കിട്ടാതെ പലപ്പോഴും രണ്ടാം നിരയിലേക്ക് നിർത്തപ്പെട്ട ശക്തനായ കഥാപാത്രമാണ് ഭീമൻ. ശരീരവലുപ്പം കൊണ്ട് മന്ധൻ എന്ന വിളിപ്പേര് വന്നവൻ. പക്ഷേ ശത്രുപക്ഷത്തിന് എന്നും ഭീഷണി ഉയർത്തുന്നവൻ. അമ്മയെയും സഹോദരങ്ങളെയും പലപ്പോഴും സ്വന്തം ചുമലിൽ ചുമന്നവൻ. എന്നാൽ അവന് രണ്ടാം ഊഴത്തെ കാത്തിരിക്കേണ്ടി വന്നു. ഗുരുവിന്റെ വത്സല ശിഷ്യനായ അർജുനനേക്കാൾ ശരവേഗമുണ്ടായിട്ടും കഥായുദ്ധത്തിന് നിയോഗിക്കുക വഴി പിന്നീടും രണ്ടാം നിരയിലേക്ക് പിന്തള്ളപ്പെട്ടവൻ. ഭഗന്റെ ഭക്ഷണത്തിനായി തന്റെ സഹോദരങ്ങളെയും ഏകചക്ര നിവാസികളെയും വിട്ടുകൊടുക്കാതെ സ്വയം പുറപ്പെട്ട് അവന്റെ മടയിൽ ചെന്ന് ഭഗവതം നടത്തിയവനാണ് ഭീമൻ. ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നത് ക്ഷത്രിയ തന്നെ. ഹിടുംബനെ കൊന്നതും അതുകൊണ്ട് തന്നെ. അവന്റെ നിരാലംബയായ സഹോദരി ഹിടുംബിയെ കൈപിടിച്ചതു വഴി മഹാഭാരതത്തിലെ മനുഷ്യത്വപൂർണമായ മുഖമായി മാറുന്നു ഭീമൻ. കാൽ പുറത്തു വെച്ച് പായൽ കിടന്നാൽ ശക്തി കുറയുമെന്ന വിശ്വാസത്തിൽ ദുര്യോധനൻ ഭീമന് ചെറുപായ നൽകി. എന്നാൽ തല പായ്ക്ക് പുറത്തു വെച്ച് കാൽ ഉള്ളിലാക്കി കിടന്ന് ബുദ്ധി കാട്ടി പാണ്ഡവ കുലത്തെ രക്ഷിച്ചവൻ. പിന്നെയും പേര് മന്ദൻ. ഇന്നും ഈ ഭൂമികയിൽ കഴിവുകൾ ഉണ്ടായിട്ടും രണ്ടാം ഊഴം കാത്തു നിൽക്കുന്ന നിരവധി ഭീമന്മാരുണ്ട്. വാഴ്ത്തപ്പെടാൻ ആളുകളില്ലാതെ രണ്ടാം നിരയിലേക്ക് തള്ളപ്പെട്ടവർ, അവർക്ക് എന്റെ അഭിവാദ്യങ്ങൾ. നിർത്തുന്നു. നന്ദി. നമസ്കാരം.